കായംകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ യു ഡി എഫ് മെനഞ്ഞ നാടകം പൊളിഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജനൽപാളി തകർത്തത് ഇടതുപ്രവർത്തകരാണെന്ന് ചിത്രീകരിക്കാനുള്ള നീക്കമാണ് പൊളിഞ്ഞത് വ്യക്തി തന്റെ വീട് ആക്രമിച്ചതിന് പിന്നിലെ കാരണമെന്ന സ്ഥാനാർത്ഥിയുടെ പ്രതികരണം തന്നെ ഇത് വ്യക്തമാക്കുന്നു കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ദരിദ്ര കുടുംബത്തിലെ അംഗമാണെന്ന നിലയിൽ വാർത്തകളും പ്രചരണങ്ങളും നൽകി വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു യു ഡി എഫിന്റെ ലക്ഷ്യം ഇതിനുവേണ്ടി പ്രിയങ്ക വരെ ഇവിടെ കൊണ്ടുവന്നു ഇതിലൊന്നും കായംകുളത്തെ വോട്ടർമാർ വീഴില്ല എന്ന് കണ്ടാണ് ഏറ്റവും ഒടുവിൽ ഒരു ബ്ലോഗറെ ഉപയോഗിച്ച് പുതിയ നാടകം സെറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനുമെതിരെ പ്രതികരിക്കുന്ന ബാനർജി സലീമിനെ ഉപയോഗിച്ചാണ് നാടകം നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടും വീട്ടിലെ എ സിയും കാറുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പകർത്തി ഈ സ്ഥാനാർത്ഥി ദരിദ്ര കുടുംബാംഗമല്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങളെ കാണിക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ലക്ഷ്യം ഇതിനുശേഷം ഈ വീട്ടിലെ ജനൽപ്പാളിയിലെ ഒരു ചില്ലു പൊട്ടിച്ച് വീട് തകർത്തുവെന്ന വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആദ്യ പ്രതികരണത്തിൽ തന്നെ തന്റെ സുഹൃത്താണ് ഇയാളെന്നും വ്യക്തിവിരോധമാണ് ഇതിന് പിന്നിലെന്നും പറയുന്ന വീഡിയോയും പുറത്തു വന്നു ഇതോടെ ഇവരുടെ നാടകം പൊളിയുകയായിരുന്നു പറഞ്ഞിട്ടില്ല നമ്മൾ പട്ടിണിയാണെന്നല്ല പറഞ്ഞത് സാധാരണ വീട്ടിലെ ആ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നതെന്നാണ് എല്ലാവരോടും പറഞ്ഞത് അവനൊറ്റ അവൻ എന്തോരം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ ലിജുവേട്ടൻ്റെ എലക്ഷൻ്റെ ടൈമിൽ ഇതുപോലെ തന്നെയായിരുന്നു ലിജുവേട്ടൻ തോറ്റു തോറ്റുപോകുമെന്ന് ഞാൻ അവനോട് പറഞ്ഞെന്നും പറഞ്ഞ് നാട്ടിൽ അവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നാട്ടിലുള്ളവർ മൊത്തം എന്നെ വിളിച്ച് അവസാനം അത് കേസ് കൊടുത്ത് ഇപ്പം പല ആവർത്തിയായി അവൻ എല്ലാം വൈരാഗ്യമെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇതിനുശേഷമാണ് എൽ ഡി എഫിനെതിരെ വാർത്ത തിരിക്കാനുള്ള ശ്രമം നടന്നത് പിന്നീട് ഇയാളുടെ ഫേസ്ബുക്കിലൂടെയും മറ്റും പുറത്തു വന്ന ചിത്രങ്ങൾ കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഇയാളെന്ന് തെളിയിക്കുന്നതായിരുന്നു എന്നാൽ ചില മാധ്യമങ്ങൾ ചേർന്ന് ഇത് ഇടതുപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഷാജഹാൻ കൈലളി ന്യൂസ് ആലപ്പുഴ വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ